വർഗീയ കാർഡ് ഇളക്കി ഇളക്കി കളിച്ചിട്ടുള്ളത് സി പി എം ആണ്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സി പി എം ബോധപൂർവമായി ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി തരംതാണ വർഗീയ പ്രകടനമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ജനങ്ങൾ തിരിച്ചടി നൽകുന്നു. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉള്ള പ്രസ്ഥാനമാണ് യു ഡി എഫ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫിനേക്കാൾ 12% വോട്ട് കൂടുതൽ നേടിയ മുന്നണിയാണ്. 123 നിയമസഭാ സീറ്റുകളിൽ നിർണായകമായ ഭൂരിപക്ഷം നേടിയ മുന്നണിയാണ്. 16 സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായത്. ബി ജെ പിക്ക് ഒരു അസംബ്ലി മണ്ഡലത്തിലാണ് ഭൂരിപക്ഷം ഉണ്ടായത്. ജനപിന്തുണയുടെ കാര്യം പറയാനുള്ള അവകാശമൊന്നും എൽ ഡി എഫിനില്ല. കേരളത്തിൽ നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ പിന്തുണ കേരള ജനത യു ഡി എഫിന് നൽകിയ കാര്യം മറച്ചു വെച്ചുകൊണ്ട് പരാജയം ഉറപ്പായതോടുകൂടി അനാവശ്യമായ അവകാശവാദങ്ങളാണ് എൽ ഡി എഫ് നേതൃത്വം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. 3.5 വർഷത്തെ അധികാരസ്ഥതയും അഴിമതിയും നിറഞ്ഞ എൽ ഡി എഫ് ഭരണത്തെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. വികസന രംഗത്ത് പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്, ക്ഷേമ പ്രവർത്തന രംഗത്ത് ഒന്നും എടുത്തു പറയാനില്ലാത്തൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായി കേരളത്തിലെ ജനങ്ങൾ ഈ 5 ഉപതെരഞ്ഞെടുപ്പുകളിലും അണിനിരക്കുന്നതാണ്. ശാസ്ത്രീയമായി അഴിമതി നടത്തി വിവിധ മേഖലകളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ അഴിമതി ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെല്ലാം ഉണ്ടയില്ല വിധികളാണ് എന്ന് പറഞ്ഞ വസ്തുതകളിൽ നിന്ന് മാറി നിൽക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത്. ഉണ്ടയുള്ള വിധികൾ തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ആ വസ്തുതാപരമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാൻ എൽ ഡി എഫ് ഗവൺമെന്റിനോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല. ജനങ്ങൾക്ക് മടുത്ത ഒരു ഭരണകൂടം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രകടിപ്പിച്ച പൂർണ്ണ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലും പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾ അവരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചിന്താശക്തിയുള്ള കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണകൂടത്തിന്റെ തെറ്റുകൾക്കെതിരെ അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിനെതിരായി ഞാൻ ഉന്നയിച്ച വസ്തുതാപരമായ എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ സമ്മതിച്ചിരിക്കുകയാണ്. ഡോക്ടർ രാജൻ ഗുരുക്കൾ നേരത്തെ കോട്ടയം സർവകലാശാലയുടെ എം ജി സർവകലാശാലയുടെ വൈസ് ചെയർമാൻ വൈസ് ചാൻസലറായി പ്രവർത്തിച്ച ആളാണ്. അറിയപ്പെടുന്ന ഇടതുപക്ഷ സഹയാത്രികനാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി കെ ടി ജലീൽ ചെയർമാനായും ഇരിക്കുന്ന സമിതിയുടെ വൈസ് ചെയർമാനാണ് ശ്രീ രാജൻ ഗുരുക്കൾ. മന്ത്രിയുടെ നിലപാട് ശരിയല്ല, ഇടപെടൽ ശരിയല്ലെന്നും ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും സർവകലാശാലയുടെ ഗുണനിലവാരത്തെ ഇടിച്ചു തകർക്കുമെന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരി വെക്കുന്ന തരത്തിലാണ്
ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ശ്രീ രാജൻ ഗുരുക്കൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. യൂണിവേഴ്സിറ്റിക്ക് അദാലത്ത് നടത്താനുള്ള അധികാരത്തെ പോലും അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. സർക്കാരിന്റെ യൂണിവേഴ്സിറ്റിക്കല്ല, സർക്കാരിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെ നേരിട്ട് യൂണിവേഴ്സിറ്റികളിൽ അദാലത്ത് നടത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അങ്ങനെ അദാലത്ത് നടത്തുമ്പോൾ അവിടെ മാർഗദാനം ചെയ്യുന്ന നടപടിയെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റിന് ഇങ്ങനെ മാർഗദാനം ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുന്നു. ദയാഹർജി പരിശോധന, അത് വാസ്തവത്തിൽ ഇപ്പം മന്ത്രിക്ക് ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. ഞാൻ ഉന്നയിച്ച വസ്തുതാപരവും തെളിവുകളെയും പിൻവലിച്ച് ഉന്നയിച്ച ഒരു കാര്യത്തിനും മന്ത്രി ജലീലിന് മറുപടി ഇല്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം പൊതുസമൂഹത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഉന്നയിച്ചതെല്ലാം വസ്തുതാപരമായ കാര്യങ്ങളാണ്. ശ്രീ രാജേന്ദ്രനെ ഒരു കാര്യം കൂടി പറഞ്ഞു, ദയാഹർജി പരിഗണിച്ചെല്ലാം പരീക്ഷയ്ക്ക് മാറി നൽകുന്നത് 100% ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. ഫലപ്രഖ്യാപനം വന്ന ശേഷം മാർക്ക് കൂട്ടി കൊടുക്കാൻ സിൻഡിക്കേറ്റ് അധികാരമില്ല എന്ന എന്റെ വാദത്തെയും അദ്ദേഹം പിന്തുണച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് സെക്രട്ടറി പങ്കെടുക്കുകയും തീരുമാനമെടുക്കുന്നതും തെറ്റാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ മന്ത്രി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വൈസ് ചെയർമാനായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഇരിക്കുന്ന ശ്രീ രാജൻ ഗുരുക്കൾ പൂർണ്ണമായി നിരാകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനിയും എങ്ങനെ മന്ത്രി ജലീലിനെ തുടരാൻ കഴിയും? ഇനി എങ്ങനെ സ്ഥാനത്തിരിക്കാൻ കഴിയും? ഇനി എങ്ങനെ മന്ത്രിയായി തുടരാൻ സാധിക്കും? ഇത് ഇന്നലെ രാജൻ ഗുരുക്കൾ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും ഗവർണറും ശ്രദ്ധാപൂർവം കേൾക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ മാർഗദാനം ചെയ്ത വഴി എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രശസ്തിയും അതിന്റെ ക്രെഡിബിലിറ്റിയും പൂർണ്ണമായും തകർന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസം എന്നാൽ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാത്ത മന്ത്രിമാർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയാൽ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലയുടെ സ്ഥിതി എന്താകും എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. ഇതുവരെ ഡൽഹിയിൽ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, എം ജി സർവകലാശാലയിലെ അദാലത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് അദാലത്ത് വഴി ഒരു കുട്ടിക്ക് ഒരു മാർക്ക് കുട്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് തന്നെ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് സിൻഡിക്കേറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അനധികൃതമായി പങ്കെടുക്കുന്നു. ഇത് ചട്ടവിരുദ്ധമായതിനാൽ മറ്റ് അംഗങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നു. 8, വിദ്യാർത്ഥികളുടെ കോളേജ് മാറ്റത്തിൽ ബി സി എ മറികടന്ന് മന്ത്രി തന്നെ നേരിട്ട് ഉത്തരവിറക്കി. ഇതിന്റെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ചേർത്തല എൻ എസ് എസ് കോളേജിലെ 1st ശുപാർശ ചെയ്യാമെങ്കിലും ഉത്തരവിറക്കേണ്ടത് ബി സി ആണ്. മന്ത്രിക്ക് നേരിട്ട് അങ്ങനെ ചെയ്യാൻ അധികാരമില്ല. 9, ഇതിനൊക്കെ പുറമെയാണ് പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്ര മാർഗ്ഗമില്ലെങ്കിലും അഡ്മിഷൻ റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ 2/3/2019 കോഴിക്കോട് സർവകലാശാല വന്ന അദാലത്തിൽ മന്ത്രി. എന്നാൽ ഈ കുട്ടിക്ക് 45% പോലും മാർക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സ്പോർട്സ് കോട്ടയിലെ ആനുകൂല്യത്തിന് വേണ്ടി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ സർവകലാശാലയുടെ മാനദണ്ഡത്തിനനുസരിച്ചല്ല. എന്നിട്ടും അഡ്മിഷൻ റെഗുലറൈസ് ചെയ്യാൻ അദാലത്തിന് ശേഷം നടന്ന അക്കാദമിക് കൗൺസിൽ മന്ത്രിയുടെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായി രാജ്യം പറയുന്നുണ്ട്. അതിന്റെ ഉത്തരം അതിന്റെ മിനിറ്റ്സ് ആണ്. അതിൽ പറയുന്നു, തനിക്ക് അഡ്മിഷൻ നൽകി റെഗുലറൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സന്തോഷത്തോട് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നൽകിയ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെടേണ്ട അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് എല്ലാം യൂണിവേഴ്സിറ്റി നിരസിക്കും. 8,
വിദ്യാർത്ഥികളുടെ കോളേജ് മാറ്റത്തിന് വി സി എ മറികടത്ത് മന്ത്രി തന്നെ ഉത്തരവിറക്കി. അത് ഞാൻ സൂചിപ്പിച്ചു. ഒരു മന്ത്രി ഇടപെടുന്നു പരാതിയും വ്യാപകമായി ഉയർന്നു വന്നു. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട നിലയിൽ രണ്ട് വാർത്തകളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവന്നത്. ഉമ്മൻചാണ്ടി സർവകലാശാലയുടെ അദാലത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തുവെന്നാണ്. ഉമ്മൻചാണ്ടി പങ്കെടുത്തുവരുമ്പോൾ ശരിയാണ്, അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണമുണ്ട്. അത് എം ജി യൂണിവേഴ്സിറ്റിയുടെ അദാലത്തായിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് അദാലത്ത് നടത്താനുള്ള ധ്യാനമാണ് അവർ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഒരു മാർക്ക് ദാനവും നടത്തിയിട്ടില്ല. ഞങ്ങളാരും ഫയൽ തീർക്കുന്നതിനെതിരാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ കെട്ടിക്കിടക്കുന്ന ഡിഗ്രിയുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന കാലതാമസം വരുന്നത് അതുകൊണ്ട് അത് നേരത്തെ ആക്കുന്നതിന് ഞങ്ങളുടെ ഇതിലല്ല. അദാലത്ത് നടത്താൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്തറിയാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് നടത്തിയാൽ യൂണിവേഴ്സിറ്റിക്ക് തീരുമാനിക്കാം. കാരണം യൂണിവേഴ്സിറ്റി സ്വതന്ത്ര സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അവർക്ക് തീരുമാനിക്കാം. അവർ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വിളിച്ചു, 5 മിനിറ്റ് അവർ ഉദ്ഘാടന പ്രസംഗം നടത്തി പോയിരുന്നു. അല്ലാതെ അവിടെ ഒരു മാർഗ്ഗദാനവും ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് പറയുന്നത്, 2012 കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ബി ടെക്കിൽ മാർഗ്ഗദാനം ഉണ്ടായിരുന്നു. 20 മാർക്ക് വരെ കൂട്ടിക്കൊടുത്ത ചില പത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർക്ക് കുംഭകോണവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അന്നത്തെ മോഡറേഷനാണ്. 2004 എഞ്ചിനീയറിംഗ് സ്കീമിന്റെ അടിസ്ഥാനത്തിൽ പിഴവുണ്ടായതാണ് കാരണം. അത് കാരണം വിദ്യാർത്ഥികൾക്ക് തോൽവി ഉണ്ടായതായി പ്രിൻസിപ്പൽമാരുടെ രേഖാമൂലം സർവകലാശാലയ്ക്ക് കത്ത് നൽകിയുണ്ടായി. സിൻഡിക്കേറ്റ് ഇക്കാര്യം ചർച്ച ചെയ്ത് നിയമപരമായി എല്ലാ നിയമ നടപടികളും പാലിച്ച് അന്നത്തെ സാഹചര്യത്തിൽ 20 മാർക്ക് കൂട്ടിക്കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ തുടർന്ന് അക്കാദമിക് കൗൺസിലിൽ തീരുമാനമെടുത്തു. അത് റെഗുലേഷൻ ആക്കി ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. ചട്ടത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. 2004 സ്കീമിലെ കുട്ടികൾ മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം നൽകിയത്. അല്ലാതെ എല്ലാ ചട്ടങ്ങളും മറികടന്ന് കാലപരിധി ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും 5 മാർക്ക് ദാനം ചെയ്തതാണ് യൂണിവേഴ്സിറ്റി ഉണ്ടായ സമയത്ത്. ഇത് അവിടെ യാതൊരു ബന്ധവുമില്ല. വിദ്യാർത്ഥി സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐ എന്നൊരു സംഘടന നാട്ടിലുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. UDF ഗവൺമെന്റ് കാലത്ത് വിദ്യാർത്ഥികളെ കോളേജ് മാറ്റി നടത്തിയെന്ന് പറഞ്ഞ 2012 കോഴിക്കോട് സർവകലാശാല കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആ കുട്ടി കോളേജ് മാറാൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിന്റെ അപേക്ഷ നൽകി. കോളേജ് മാറ്റി നൽകാനുള്ള ശുപാർശയോടെ മുഖ്യമന്ത്രിക്ക് വി സി ഉത്തരവിറക്കി. അതിനെതിരെ CPM നേതൃത്വത്തിലും SFI നേതൃത്വത്തിലും പ്രക്ഷുബ്ധമായ സമരങ്ങളായിരുന്നു. അതേ തുടർന്ന് അന്നത്തെ ഉത്തരവ് റദ്ദാക്കി. കുട്ടികളെ VC അനുമതി പോലും VC അനുമതിയോടുകൂടി റാഗിങ്ങിന് വിധേയമായ ഒരു കുട്ടിയെ പേടിച്ച ഒരു കുട്ടിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടി പോലും ഈ മാർക്ക് കുംഭകോണത്തിൽ മിണ്ടാതിരിക്കുന്നു. SFI പോലുള്ള സംഘടനകൾ അന്ന് സമരം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാ സ്ഥലങ്ങളിൽ എല്ലാ നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളും ചട്ടങ്ങളും മറികടന്നുകൊണ്ട് മന്ത്രി നടത്തിയിട്ടുള്ള ഗുരുതരമായ ചട്ടലംഘനവും സ്ഥിരപക്ഷപാതവും ഒരു വലിയ അഴിമതി തന്നെയാണ്. അതുകൊണ്ട് ഈ ഇതിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം. മന്ത്രി ആ സമയത്ത് മാറി നിൽക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ അന്തസ് നിലനിർത്താനും വിശ്വാസ്യത നിലനിർത്താനുമുള്ള നടപടികൾ ഉണ്ടാകണം. ഞാൻ ഇന്ന് ഗവർണർക്ക് വീണ്ടും ഒരു കത്ത് കൊടുക്കുന്നു, 2-ാമത്തെ കത്ത്. ആ കത്തിലെ ഉള്ളടക്കം സ്റ്റാറ്റ്യൂട്ടുകളും ഇതുവരെ ഞാൻ നേരത്തെ കത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഉള്ള ഒരു കത്താണ്. അതിന്റെ കോപ്പി നിങ്ങൾക്ക് വിതരണം ചെയ്തു. അല്ല, കാരണം മന്ത്രിയുടെ ഇടപെടൽ
വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പങ്കെടുക്കുകയും ആ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസൃതം അദ്ദേഹത്തിന്റെ അയൽപ്പക്കാരിക്കായ ഒരു കുട്ടിക്ക് മാർക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്ത സംഭവമാണ്. അല്ലാണ്ട് ഈ ആ യൂണിവേഴ്സിറ്റി മുഴുവൻ തെറ്റാ ചെയ്ത് സിൻഡിക്കേറ്റർ ചെയ്യുമ്പോൾ അധികാരമില്ലാതെ തീരുമാനിക്കാൻ, അദാലത്തിൽ വെച്ച് തീരുമാനിക്കാൻ അധികാരമില്ല, സിൻഡിക്കേറ്റിന് അധികാരമില്ല. ഞാൻ ഇന്ന് ഗവർണർ കൊടുക്കുന്ന കത്തിന് പോകുന്ന എല്ലാ സ്റ്റാറ്റ്യൂട്ടുകളും പരീക്ഷകളെ ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പൊത്തിക്കൊണ്ടാണ് വിചാരിക്കുന്നത്. വാസ്തവത്തിൽ ഈ വി സിയൊക്കെ പുറത്താക്കണം, സിൻഡിക്കേറ്റൊക്കെ പുറത്താക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത് എന്നുള്ളതിന്റെ പ്രാഥമികമായ ഒരു വിവരം ഉണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു. ഏതായാലും എന്റെ മകൻ ഇപ്പോൾ രവിത്ത് ഇപ്പോൾ ആയിരുന്നു അദ്ദേഹം എന്റെ മകൻ അവൻ ഇപ്പോൾ വീണ്ടും ലീവ് എടുത്ത് വീണ്ടും പരീക്ഷ എഴുതാൻ പോവാണ്. കാരണം അവൻ ഈ പരിധി തൃപ്തരല്ലാത്തത് കൊണ്ട് ഇപ്പൊ അവന് പ്രിലിമിനറി വീണ്ടും കിട്ടി, മെയിൻ വീണ്ടും എഴുതി, ഇപ്പൊ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്റെ മകനായിട്ട് പറയാല്ല, ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചൊരു അവസരം കിട്ടിയപ്പോ അവനെ ഇതിനകത്ത് വലിച്ചെറിയേണ്ട കാര്യമില്ലല്ലോ. അവനെ പഠിച്ചു ഒരു അവസരം. സിവിൽ സർവീസ് എക്സാമിനേഷൻ എങ്ങനെയാ നടക്കുന്നത്? പ്രാഥമിക വിവരം പോലും ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ ഞാൻ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ എന്താ പറഞ്ഞ ഐ എസ് വാങ്ങി കൊണ്ടാണ് ഇപ്പൊ രണ്ടാം ഡിഗ്രി പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് ഡൽഹി പോയി പഠിച്ച് വീണ്ടും എഴുതി, വീണ്ടും പരീക്ഷ പ്രീമറി പാസ്സായി, വീണ്ടും പേര് എഴുതി, വീണ്ടും പഠിച്ചായിരുന്നു. Thank you.